ضاع عن أبي بكر وعن عمري وعن علي وعن عثمان ذي الكرام سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشير الكرام എന്ന് പത്ത് മഹാന്മാരെ ഹബീബ് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്തു പറഞ്ഞ അഞ്ച് പേരുണ്ട്, പത്ത് പേരുണ്ട്. എന്തുകൊണ്ടാ? അവരുടെ മനസ്സിൽ അല്ലാഹു എന്നുള്ള ബോധവും അതുപോലെ തന്നെ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ അനന്യമായ സ്നേഹവും അതുപോലെ തന്നെ ദീനിനോടുള്ള വലിയ ബന്ധവും, യുദ്ധമാവട്ടെ, പ്രശ്നങ്ങളാവട്ടെ, പ്രയാസങ്ങളാവട്ടെ, ദുരിതങ്ങളാവട്ടെ, കടമാവട്ടെ, എന്തായാലും എനിക്ക് തിന്നാനിരിക്കട്ടെ, ദരിദ്രമാവട്ടെ, ഏതാണെങ്കിലും പ്രശ്നം ഇല്ലാതെ തന്നെ അല്ലാഹുവിൻ്റെ ദീനിനെ വളരെയധികം സ്നേഹിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ ഇടയിൽ വിരാജിച്ച മഹാന്മാരാണ്. അവർക്ക് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ അശറത്തുൽ മുബശ്ശറ എന്ന പേരും വെച്ചിട്ട് സമൂഹത്തിൽ വലിയ സ്ഥാനമാണ് അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയതിനേക്കുള്ള വലിയൊരു പവറാണ്, സ്വർഗത്തിൻ്റെ ആളുകളാണ്. ഇതിലൂടെ എന്താ മനസ്സിലാക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു സ്നേഹം അവർ കാണിച്ച കാരണത്താൽ ദുനിയാവിൽ നിന്ന് തന്നെ സ്വർഗം അവരെ കൊണ്ട് അതാ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ സ്വർഗക്കാരാണെന്ന് ഹബീബ് മുത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കണ്ടില്ലേ? അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ നിലക്കുള്ള ജീവിതമുണ്ടാകണം. ഇത് ദീനിനെ സ്നേഹിക്കുക, ദീനിനെ ആദരിക്കുക, ദീനിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരർത്ഥമാണ് മുസ്ലിമീങ്ങളോടുള്ള സ്നേഹമുണ്ടാവുക, മുസ്ലിമീങ്ങളോട് ബന്ധമുണ്ടാവുക, മുസ്ലിമീങ്ങളോട് സ്നേഹം പുലർത്തുക, മുസ്ലിമീങ്ങളുമായി നല്ല ബന്ധം ഇണക്കമുണ്ടാവുക. എന്തേ കാരണം? മുസ്ലിമീങ്ങളോടുള്ള സ്നേഹം എപ്പോഴാണോ മാറി നിൽക്കുന്നത്, അന്നേരം നിന്റെ ഇസ്ലാമുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞുപോയി. ഇസ്ലാമിനോടുള്ള ബന്ധം നിനക്കുണ്ടോ? എന്നാൽ അതാ മുസ്ലിമീങ്ങളെയും നീ സ്നേഹിക്കേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്, എത്രമാത്രം ഹദീസിൽ കാണാം സ്വഹാബികളെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചത് ഹബീബ് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. അതല്ലേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? അന്നഹു ഖാല ഫിൽ അൻസാർ, അൻസ്വാരിങ്ങളായ സ്വഹാബികളെ കുറിച്ച് പറയുമ്പോൾ മുത്ത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യുഹിബ്ബുഹും ഇല്ലാ മുഅ്മിനാൻ, മുഅ്മിനായ മനുഷ്യനല്ലാതെ അൻസ്വാരിങ്ങളായ സ്വഹാബികളെ സ്നേഹിക്കാൻ കഴിയില്ല. മുഅ്മിനാണോ അവനിക്ക് സ്വഹാബികളെ സ്നേഹിക്കാം, മുഅ്മിനാണോ അവനിക്ക് അല്ലാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിക്കാം. എന്നിട്ട് പറയാണ്, ലാ യുബ്ഗിദുഹും ഇല്ലാ മുനാഫിഖുൻ, ആ അൻസ്വാരിങ്ങളോട് മുനാഫിഖല്ലാത്ത ഒരൊറ്റ മനുഷ്യനും ചൊടിക്കൂല. മുനാഫിഖീങ്ങളെ മാത്രമാണ് അൻസ്വാരിങ്ങളായ സ്വഹാബികളോട് ചൊടിക്കുന്നത്, മുഅ്മിനീങ്ങൾ മാത്രമാണ് അൻസ്വാരിങ്ങളെ സ്നേഹിക്കുന്നത്. ഹബീബ് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സാരവത്തായി കൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, കണ്ടോ? എന്നിട്ടോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അതേ, ഒരു മനുഷ്യനിക്ക് വിജയിക്കാൻ ഒരു മനുഷ്യൻ അല്ലാഹുവിങ്കൽ വലിയ ഇഷ്ടമുള്ളവനാകാൻ,
ഒരു വലിയൊരു കാരണമാണ് അൻസ്വാരികളെ സ്നേഹിക്കുക എന്നത്. അതേപോലെ തന്നെ ഏറ്റവും വലിയ ദേഷ്യം കിട്ടാനും ഒരു കാരണമാണ് അൻസ്വാരികളെ ദേഷ്യപ്പെടുത്തുക, അവരോട് ചൊടിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ അൻസ്വാരികളെ സ്നേഹിക്കാൻ പഠിക്കണേ. ചുരുക്കത്തിൽ പറഞ്ഞു വന്നത്, ഇസ്ലാമിനോടുള്ള ബന്ധം കൂട്ടിവറപ്പിക്കണേ, ഇസ്ലാമുമായിട്ടുള്ള ബന്ധം നാം ഒന്നും കൂടി ശരിപ്പെടുത്തണേ, ഇസ്ലാമുമായിട്ടുള്ള ബന്ധം ഒന്നും കൂടി നന്നാക്കിയെടുക്കണേ. അതിനിക്കുള്ളൊരു കാരണമാണ്, അതിനിക്കുള്ളൊരു പോംവഴിയാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം കൂടാൻ, അള്ളാഹു എനിക്കിങ്ങോട്ടും സ്നേഹം കൂടാൻ ഒരു വലിയ കാരണമാണ് മഹബ്ബത്തുൽ അൻസാർ. അവരെ സ്നേഹിച്ചാൽ അല്ല സ്നേഹിക്കും, അവരെ ചൊടിച്ചാൽ അല്ല ചൊടിക്കും. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി പറയട്ടെ, ഒരു മുസ്ലിമായ മനുഷ്യനെ സ്നേഹിച്ചാൽ മനസ്സിൽ വെച്ച് നടക്കേണ്ടതെല്ലാം. ഒരു മുസ്ലിമായ മനുഷ്യനെ നാം സ്നേഹിക്കുകയാണെങ്കിൽ ആ സ്നേഹം നമ്മുടെ മനസ്സിൽ മാത്രം വെക്കേണ്ടതെല്ലാം. അതാ അബൂ കരീമത്തുൽ മിഖ്ദാം ഇബ്നു മഅദി കരീബ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുന്ന ഹദീസിൽ കാണാം. ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു, ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. എന്താ പറഞ്ഞതെന്നറിയോ? അതേ, ഇബ്നു മഅദി കരീബ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇദാ ഹബ്ബർ റജലു അഖാഹു ഫൽയുഖ്ബിർഹു അന്നഹു യുഹിബ്ബുഹു. ഒരു മുസ്ലിമായ മനുഷ്യനെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഒരാൾ ഒരു മുസ്ലിമിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഒരാൾ ഒരു മുസ്ലിമിനെ അത് ഇഷ്ടം വെക്കുന്നുണ്ടെങ്കിൽ, മനസ്സിൽ വെച്ച് നടക്കണ്ട, ഫൽയുഖ്ബിർഹു അന്നഹു യുഹിബ്ബുഹു, അവനെ അവൻ സ്നേഹിക്കുന്നുണ്ട് എന്നവനോട് പോയി പറയട്ടെ. ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളും കൂടി അറിയട്ടെ എന്നും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സ്നേഹം പ്രകടിപ്പിക്കേണ്ടതാണ്, മനസ്സിലുള്ള സ്നേഹം പറയാനുള്ളതാണ്. സ്നേഹം മനസ്സിൽ വെച്ച് മാത്രം നടന്നതുകൊണ്ട് ആ സ്നേഹത്തിന്റെ പ്രത്യുപകാരമായി കിട്ടുന്ന സ്നേഹം അത് കിട്ടൂല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്നേഹിക്കുന്നവനാരെയാണോ സ്നേഹിക്കുന്നത് അവനോടും പോയിട്ട് ആ സ്നേഹം പ്രകടിപ്പിക്കട്ടെ, ആ സ്നേഹം പോയി പറയട്ടെ. അങ്ങനെ പറഞ്ഞാൽ അത് വലിയ ഇബാദത്താണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ ഇൻഷാല്ലാ ആ സ്നേഹം അവനോട് പറഞ്ഞുകൊണ്ട് തന്നെ നടിക്കണം കേട്ടോ. അള്ളാഹു നമിക്കാൻ, ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കാനും പറയാനും പ്രചരിപ്പിക്കാനും നമ്മുടെ ശ്വാസോച്ഛ്വാസം നടക്കുന്ന കാലമെത്രയുണ്ടോ ആ കാലമത്രയും നമ്മുടെ സർവ പ്രവർത്തനങ്ങളും കയ്യിലൂടെയാവട്ടെ, കാലിലൂടെയാവട്ടെ, നാക്കിലൂടെയാവട്ടെ, കണ്ണിലൂടെയാവട്ടെ, ചെവിയിലൂടെയാവട്ടെ, മനസ്സിലൂടെയാവട്ടെ, ഏതവയവത്തിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതെന്നെ റബ്ബ് കാണുന്നുണ്ട് എന്ന ബോധത്തിലൂടെ ചെയ്താൽ അതെനിക്ക് വലിയ കൂലിയാണ് മുസ്ലിമീങ്ങളെ, വലിയ പ്രതിഫലമാണ് മുഅ്മിനീങ്ങളെ. ആ നിലക്കൊരു ജീവിതം നയിച്ചിട്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ തൃപ്തി കാംക്ഷിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ ഉൾപ്പെട്ട് ജീവിതം ഖൈറായ പാതയിൽ അങ്ങ് നയിക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കണേ എന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് ഖൈർ നൽകട്ടെ, അള്ളാഹു നമുക്ക് സന്തോഷം നൽകട്ടെ. അവസാനമായി എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഒരൊറ്റ ഹദീസ് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹിക്കാൻ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ സ്നേഹിക്കാൻ പഠിപ്പിച്ചൊരു ദിക്റുണ്ട് കേട്ടോ.
മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സർവ മുഅ്മിനീങ്ങളിലേക്കും ഇത് പറഞ്ഞു കൊടുക്കണേ, നമ്മുടെ കുടുംബക്കാരിലേക്ക് പറഞ്ഞു കൊടുക്കണേ, നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണേ, എല്ലാ മുഅ്മിനീങ്ങൾക്കും പറഞ്ഞു കൊടുക്കണേ. എന്തേ കാരണം? അത്രയും വലിയ ദിക്റാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, യാ മുആദ് വല്ലാഹി ഇന്നി ലഉഹിബ്ബുക തുമ്മ ഊസീക യാ മുആദ്. അതാ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈയും പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഞാൻ ഒരു വസീയത്ത് നിങ്ങളോട് ഞാൻ പറയട്ടെ, ഒരു വസീയത്ത് ഞാൻ നിങ്ങളോട് നടത്തട്ടെ. എന്താണെന്നറിയോ ആ വസീയത്തിന്റെ പ്രത്യേകത? ലാ തദഅന്ന ഫീ ദുബരി കുല്ലി സ്വലാ. ഇത് കേട്ടതിന് ശേഷം ഒരൊറ്റ നിസ്കാരത്തിന്റെ പിറക് പോലും ഈ ദിക്ര പറയാൻ മറക്കരുതേ, ഈ ദിക്ര പറയലിനെ ഉപേക്ഷിക്കരുതേ എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്. ഏതാണെന്നറിയോ ആ ദിക്ര? ഈ ഹദീസിന്റെ പേര് തന്നെ മഹബ്ബ ഹദീസ് എന്നാണ്. ബഹുമാനപ്പെട്ട വലിയ വലിയ മഹാന്മാർ ഇതിങ്ങനെ സിൽസിലയായി കൈമാറി വരുന്ന ഹദീസ് ാണ്. ഏതാണ് ആ ദിക്റും? ആ ദിക്റങ്ങ് പറഞ്ഞാൽ എൻ്റെ ഞാൻ നിന്നെ എൻ്റെ സ്നേഹം നിലനിന്ന് കിട്ടും, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടും. പക്ഷേ നിസ്കാരത്തിൻ്റെ പിറകിൽ ആ ദിക്റ ഉപേക്ഷിക്കാൻ പാടില്ല മുആദ്. ഏതാണെന്നറിയോ ആ ദിക്റ? തഖൂല നിങ്ങൾ പറയണേ, അള്ളാഹുമ്മ ഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. ഈ ദിക്റങ്ങ നിസ്കാരത്തിന്റെ പിറക് നിങ്ങൾ പറഞ്ഞാൽ ഇന്നീ ലഹിബ്ബുക, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. മുആദ് മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈയും പിടിച്ചിട്ടാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഈ ദിക്റങ്ങ പഠിപ്പിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഈ ദിക്റങ്ങ ഉപേക്ഷിക്കരുതേ. നിസ്കാരത്തിൻ്റെ പിറക് ഒരു തവണയെങ്കിലും ഇത് പറഞ്ഞിട്ടല്ലാതെ നിസ്കാരക്കുപ്പായമോ നിസ്കാര മുസല്ലയിൽ നിന്നോ നിസ്കാര പായയിൽ നിന്നോ എഴുന്നേൽക്കണ്ട. അത്രയും വലിയ മഹത്വമുള്ള ദിക്റാണ് ഈ ദിക്ര കേട്ടോ. അതുകൊണ്ട് തന്നെ മഹബ്ബത്ത് പിരിസം സ്നേഹം എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമാണ്. ആ അടിസ്ഥാനമുള്ള വിഷയം അതങ്ങ് മനസ്സിൽ ഉണ്ടാക്കിയിട്ട് സമൂഹത്തിൽ അത് പറയാനുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഏതെങ്കിലും വ്യക്തികളെ സ്നേഹിക്കണമെന്നല്ല. ഒരു മുഅ്മിനായ മനുഷ്യൻ അന്യപുരുഷനല്ല തന്നെ സ്ത്രീയല്ലാത്ത അവരവരുടെ വർഗങ്ങളിൽ പെട്ടുപോകുന്ന ആളുകളെ സ്നേഹിച്ചുകൊണ്ടും ആ സ്നേഹം ദീനിക്ക് വേണ്ടിയാക്കിയിട്ടും ജീവിതത്തിൽ ഒരു സംശുദ്ധമായ രൂപത്തിൽ അങ്ങ് ജീവിതം നയിച്ചിട്ടും അള്ളാഹുവിങ്കൽ വലിയ സ്ഥാനവും മാനവും ഉണ്ടാക്കുന്നൊരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ട് മരിക്കുന്ന സമയം കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ചൊല്ലി സന്തോഷത്തോടെ മരിക്കാനാണ് ഈ സർവ പ്രവർത്തനങ്ങളും നാം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖാലിസായ ഈമാനോടുകൂടി തഖ്വയുടെ നല്ലൊരു ജീവിതം നയിച്ചിട്ട് റബ്ബിലേക്ക് മനസ്സങ്ങ് തിരിഞ്ഞിട്ട് തിരിച്ചുകൊണ്ട് അള്ളാഹുവിങ്കലിൽ നിന്നുള്ള പൊരുത്തം കാംക്ഷിച്ചിട്ട് യഥാർത്ഥത്തിലുള്ള ജീവിതം നയിക്കാൻ സർവ മുഅ്മിനീങ്ങളും ശ്രമിക്കണേ എന്ന് വളരെ സ്നേഹത്തോടെ ഈ ബുറുദ മജ്‌ലിസിൻ്റെ അവസാന സമയം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ മഹത്തായ തൈബ എജ് പാർക്ക് എന്നുള്ള സ്ഥാപനം